Hi friends, welcome to Manish Blog YouTube channel. Friends, we are going to talk about the video. We are going to upload a YouTube video. We are going to upload a continuous video. Now, we are going to talk about the variety of this video. You are going to talk about the thumbnail. We are going to talk about the video in Anjuruli. This Anjuruli is going to talk about the video. Tunnel and tunnel means very good. We are going to talk about the Irittaya Dam. Start with the ending of 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 the Pudan is in the Anjulina Munbagam, the Budunapo or Chalkar Karangi is in the Ara in Ululu to Kerry Poetilla, Fortuna Pua, therefore Arnivida Anjulu Urcha Agan Arina Nanadamla, Yobinda Bustagam, Sinmele, Avasana Bath Villane, Padua Silver Chan Kulanadu. Apo Adaria, Adamatra Rilu Baki Anjulu Chon Arilenu, Apo Edalum Anjulinda Uliki Puamuki, and then Avastanam Kulichigan. ഉള്ളി കേറി കഴിഞ്ഞാൽ കുറച്ച് നടുകൂടെ മാത്രം കുറച്ച് വെള്ളം പോണ കാണാം നമുക്ക് സൈഡ് കൂടെ ഒക്കെ പതുക്കെ കുളിച്ചു പോവാനൊക്കെ പറ്റും ഞങ്ങൾ ആദ്യമൊക്കെ പോകുമ്പോൾ നല്ല ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോയിരുന്നത് അപ്പോൾ കുറച്ച് നേരമൊക്കെ ഷൂ ഇട്ട് നടക്കാൻ പറ്റും സൈഡ് കൂടെ ഒക്കെ വെള്ളത്തിൽ തട്ടാതെ ഇപ്പോൾ കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോഴാണ് ഷൂ ഇട്ടാൽ ഇനി ശരിയാവില്ല എന്ന് മനസ്സിലായത് ഷൂ ഒരു കൈ പിടിച്ചു എന്നിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സൈഡ് കൂടെ വരുന്ന കല്ലിൻ്റെ അതൊരു പൂർണ്ണമായിട്ടും പോകും നമ്മൾ പിന്നെ പോകേണ്ടത് വെള്ളത്തിൽ കൂടെയാണ് വെള്ളത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ പോവാം വല്ലാതെ ആഴൊന്നുമില്ല ഒരു മുട്ടിൻ്റെ ലെവൽ മുട്ടിൻ്റെ താഴോട്ടുള്ളതാണ് അത് അതുവരെ ഉള്ളൂ ചന്ദ്രൻ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയൂ സാർ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സൂപ്പർ സ്ഥലമാണ് കിട്ടക്കാച്ചി സ്ഥലം അവിടെ പറയൂ പെർഫെക്റ്റ് ഓക്കെ ഓക്കെ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് കല്ലാവാൻ തുടങ്ങി കുറച്ച് ചെറിയ ചെറിയ കല്ലുകളൊക്കെ അതിൽ കൂടെ നടക്കുക പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും വെള്ളം പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കല്ല് അങ്ങനെ ആയിരുന്നു കുറച്ച് പോയിരുന്നത് പക്ഷെ ചില ഭാഗത്ത് വെള്ളമൊക്കെ പറഞ്ഞാൽ നമ്മളെ മുട്ടിൻ്റെ അവിടം വരെ വരുന്നുണ്ട് അതൊക്കെ വലിയ ടാസ്ക് അപ്പോഴൊക്കെ പോകുമ്പോൾ കുറച്ച് പേടിയാ തോന്നി പെട്ടെന്നൊരു പേടി തോന്നി കാരണം അത്രയും അഞ്ഞും കൂടുതൽ ആളുണ്ടോ ഇല്ലേ എന്നൊരു ചെറിയ ഡൗട്ട് വന്നു അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉഷാറായി കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരുപാട് സഞ്ചാരികളാണ് ദിനം പ്രതി ഇതുവഴി വന്നുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ അഡ്വഞ്ചറസ് ട്രിപ്പായിട്ടുള്ളവർക്ക് വളരെ നല്ല ഫീലിംഗ് ആണ് സംഭവം നൈസാണ് ഇതിനകത്ത് കയറിയ പിന്നെ മൊബൈലിൽ നമ്മളെ റേഞ്ച് ഉണ്ടാവില്ല വിളിക്കാൻ ഒരു കോണ്ടാക്ടിന് പറ്റുന്നല്ല പിന്നെ അതിന്റെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം മാത്രമേ നമുക്ക് ആ റേഞ്ച് കിട്ടുള്ളൂ
ഇതിൻ്റെ അകത്തായിട്ട് ചെറിയ രീതിയിൽ വെള്ളച്ചാട്ടം ഉണ്ട്, അത് മുകളിൽ ഉറവ പൊട്ടി ഒഴിക്കുന്നതാണ്. കുറച്ച് പകുതി എത്തിയപ്പോൾ ചില മീനുകളൊക്കെ കാണാൻ തുടങ്ങി വെള്ളത്തിൽ. വെള്ളത്തിൽ മീൻ പറഞ്ഞാൽ അതൊരു പേടിയില്ല, നമ്മൾ വെള്ളം എനിക്ക് കൊടുത്താലോ പോണില്ല, മുകളിൽ ഇങ്ങനെ നിൽക്കുക, മുകളിൽ നിൽക്കുക പതുക്കെ ഇങ്ങനെ പോകുന്നുള്ളൂ. അപ്പൊ ഏതായാലും അതിനെ ഒരെണ്ണത്തിനെ പിടിച്ചു. മോനെ പോയിക്കോ, ഇല്ലേതാ ചത്ത പോലെ കിടക്കാം, ഞാൻ വിടുമ്പോ കൈകൊണ്ട് അതിനെ പോകും. വന്നിട്ടുണ്ട്, ഇതിനെ പിടിച്ചോ, അത് കടിക്കട്ടോ. അവരൊക്കെ മാസ്ക് ഇട്ടോളെ, ഇതിന്റെ പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ഓരോ ടീമായിട്ട് മാറി. ടീമായിട്ട് മാറില്ല, ടീമായി മാറിപ്പോയി, കാരണം കുറച്ചാൾക്കാർ മുമ്പ് പോയി, കുറച്ചാൾ ബാക്കോട്ട് നിന്നു. അങ്ങനെ ആയപ്പോൾ വളരെ രസകരമായി മുന്നോട്ട് പോയി. ഇപ്പോൾ എൻ്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത ഭാഗത്ത് നോക്കുമ്പോൾ അതേപോലെ ചെറിയതായിട്ട് കാണുന്നത്, അത്രയും 5.5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻ്റെ ഭാഗത്ത് ഇതേമാതിരി ചെറിയ ഡോട്ടായിട്ടാണ് കണ്ടത്. അപ്പോൾ ടണലിൻ്റെ എൻ്റെ ഭാഗമാണത്. എൻ്റെ ഭാഗത്ത് നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു വല വെച്ച് അടച്ച പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് അടച്ച് വെച്ചതല്ല. നമ്മൾ മറികടക്കാത്ത ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.5 മണിക്കൂറിനുള്ളിൽ ഫിനിഷ് ചെയ്തവരുണ്ട് ഫസ്റ്റ് പോയ ടീംസ്. അപ്പോൾ ഏതായാലും ഇതിൽ എനിക്ക് കിട്ടിയ അനുഭവം പറഞ്ഞാൽ നല്ലൊരു അനുഭവമായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഒരു പേടിയില്ലായിരുന്നു നമ്മൾ ആദ്യം പോയപ്പോൾ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത്. അധികം ആൾക്കാരൊന്നും ഇതിൻ്റെ ഉള്ളിലൂടെ എൻഡിങ് വരെ എത്താറില്ല, എന്നാലും എത്ര ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ചൊക്കെ ചെയ്തപ്പോഴും ഈ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മുതൽ എൻഡിങ് വരെ ഇതുവരെ ആരും യൂട്യൂബിൽ ചെയ്തിട്ടില്ല, കാരണം അഞ്ജുലിനെ കുറിച്ച് പറയണ്ടെന്നല്ലാതെ അതിൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ, അതുപോലെ തന്നെ ഈ വീഡിയോ യൂട്യൂബിന് വേണ്ടി എടുത്തതല്ല, കാരണം ഇതിന് എൻ്റെ എത്തിയപ്പോഴാണ് യൂട്യൂബ് വീഡിയോയ്ക്ക് എടുത്താൽ മതിയായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ തന്നെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചിലവരെടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അവരെ ഇന്നത് ഞാൻ ഷെയർ ചെയ്ത് വാങ്ങി, എന്നിട്ട് ആ വീഡിയോസും ഫോട്ടോസൊക്കെ കൂട്ടി യോജിപ്പിച്ചാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഈ 5.5 കിലോമീറ്റർ നേരെ നടന്നു വന്നതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ അവിടെ റോഡുണ്ട്. റോഡ് വഴി വരികയാണെങ്കിൽ ഈ 5.5 എത്താൻ 14 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 14 കിലോമീറ്റർ നമ്മളത് 5.5 കിലോമീറ്ററാക്കി മാറ്റി. തിരിച്ച് 5.5 കിലോമീറ്റർ നടക്കുക എന്നുള്ളത് വളരെയധികം ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും വണ്ടി ഇട്ടൊന്നും അങ്ങോട്ട് പോകാൻ നിൽക്കരുത്. അപ്പോൾ ഏതായാലും 14 കിലോമീറ്റർ തന്നെ നമ്മൾ ഏതായാലും വണ്ടിക്ക് പോകേണ്ട നിർബന്ധമാണ്. അപ്പോൾ ഈ അഡ്വഞ്ചർ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഒരു 6 പെൺകുട്ടികളും വന്നിട്ടുണ്ട്, ഒരു ടീച്ചറും ഉണ്ട്. അവർക്ക് നല്ല അനുഭവം തോന്നിയെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൽ ഏതായാലും ഒരു പെൺകുട്ടിയുടെ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാവുന്നതാണ്. 5.5 കാണാൻ പോകുന്ന സമയത്ത് അതേക്കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആകെ അറിയുന്നുണ്ടായിരുന്നെ ഇയോബിന്റെ പുസ്തകം എന്നുള്ള ഫിലിമില് ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ അതാണെന്ന് മാത്രമേ. അവിടെ വെച്ചിട്ടാണ് ഫഹദ് ജയസൂര്യ ലാസ് ഷൂട്ട് ചെയ്യുന്ന ആ സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് മാത്രമേ അതിനെക്കുറിച്ച് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അത് എത്ര കിലോമീറ്റർ ഉണ്ടെന്നോ ഇതിന്റെ അവസാനം എവിടെയാണെന്നോ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്നോ ഒന്നും അറിയില്ല. നമ്മൾ കയറുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, ചുറ്റും വെള്ളക്കെട്ടൊക്കെ ആയി, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണല്ലോ. അത് കാണാനും ഈ ടണൽ കാണാനും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പം കയറുന്ന സമയത്ത് കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, കുറച്ച് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെള്ളം, നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുപോലെ സൈഡിലൂടെ ഈ പാറയമ്മയൊക്കെ പിടിച്ച് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നടന്നു, അത്യാവശ്യം വഴുക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും പാറയമ്മ പിടിച്ച് നമുക്ക് തന്നെ അങ്ങ് ഉള്ളിൽ കയറി പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ആ ഒരു ധൈര്യം വെച്ച് നമ്മൾ ഉള്ളിൽ കയറി. അത് അവിടെ ഇതുള്ള ബോർഡോ കാര്യങ്ങളോ ഒന്നും വായിച്ചിട്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ടണലിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അവരുടെ ഉള്ളോട്ട് കയറുന്ന സമയത്ത് അറിയില്ലായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കയറിയ സമയത്ത് ഇതുപോലെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ജസ്റ്റ് പാൻറ്റൊക്കെ ഒന്ന് കുറച്ചൊക്കെ കയറ്റി വെച്ച് എല്ലാവരും കുറച്ചൊക്കെ ദൂരെ നടന്നുപോയി. തുടക്കമൊക്കെ വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, വെളിച്ചത്തിൻ്റെ സീനൊന്നും തുടക്കമല്ല.
പിന്നെ കുറച്ചങ്ങ് പോയി ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ ലെവല് മാറി തുടങ്ങി എന്നുള്ളത് മനസ്സിലാവുന്നത്. തുടക്കം കയറുന്ന അവിടെയൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ പിന്നെ വെള്ളം കൂടി തുടങ്ങി. ഈ വെള്ളം കൂടി തുടങ്ങുമ്പോ തന്നെ കാണുന്നില്ല, ഒന്നാമത് വെളിച്ചല്ല. അപ്പൊ ഒരാളെ സപ്പോർട്ടില്ലാണ്ട് ഒറ്റയ്ക്ക് അതിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ചൊരു കാര്യം. അപ്പൊ എല്ലാരും പേറായി 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 നടക്കാൻ തുടങ്ങി. ഈ ഒരു വെളിച്ചം വെച്ച്, ഈ ഒരു ഫോണിന്റെ വെളിച്ചം വെച്ച് മാത്രം അറിയില്ലല്ലോ ഇതിന്റെ ഉള്ളിൽ എന്താന്ന്, ഒരു ഐഡിയ ഇല്ലാണ്ട് അതിന്റെ ഉള്ളിട്ട് കയറുന്നേ. ഇതിന്റെ ഉള്ളിൽ ഇത്രയും ഇരുട്ടും സീനൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും എടുക്കുമായിരുന്നു. അപ്പൊ ഒന്നുമില്ലാണ്ട് ഈ ഒരു ഫോണിന്റെ വെളിച്ചം വെച്ച് അങ്ങനെ നടന്നുപോയി. പിന്നെ ഈ ഇരുട്ട് കൂടി തുടങ്ങി, കുറച്ച് ദൂരെ എത്തിയപ്പോ എന്തോ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. അത്രയും നേരം ഇല്ലാത്തൊരു സൗണ്ട് പ്രത്യേകിച്ച് എന്തോ കേൾക്കാൻ തുടങ്ങി. അപ്പോഴാ ഈ ലൈറ്റ് ഒന്ന് മേലോട്ട് അടിച്ചു നോക്കുന്നേ, അപ്പൊ ഫുള്ള് വവ്വാല് പറയുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഈ പ്രേത സിനിമയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഫുള്ളൊരു 100 വവ്വാല് അവിടെ ചുറ്റും പറയുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളിന്ന് ആരും ഒന്നും അത് കാണിക്കും, ഒന്നും കാണിക്കുന്നൊന്നുമില്ല, അത് അതിന്റെ പാട്ടിന് അവിടെ പറയുകൊണ്ട് നടക്കുക. പക്ഷെ എന്നാലും ഭയങ്കര രസമായിരുന്നു കാണാൻ. എന്നാ പോലും ഉള്ളിൽ കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ കയറി പോകുന്ന സാധനം കുറച്ചൊരു റിസ്ക്കുള്ള സംഭവം ആണോ എന്ന് തോന്നി തുടങ്ങിയത് അവിടെ വെച്ച് തൊട്ട്. പക്ഷെ ഒറ്റയ്ക്ക് അല്ലാത്തതുകൊണ്ട് സീനില്ല, കൂട്ടത്തിന് ആളുണ്ടല്ലോ, അപ്പൊ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനെ ഇതുപോലെ കുറച്ചുള്ളിലോട്ടൊക്കെ നടന്നു പോയി കഴിഞ്ഞപ്പോ പിന്നെ വേറെന്തോ ഒരു സൗണ്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷെ അതൊരു വെള്ളത്തിന്റെ സൗണ്ട് ആയിരുന്നു. പിന്നെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം വരുന്നു എന്നായിരുന്നു അപ്പ ആലോചിച്ച്. പിന്നെ ഇതേപോലെ ലൈറ്റ് വീണ്ടും അടിച്ചു നോക്കിയപ്പോ പാറയിൽ നിന്ന്, പാറയുടെ മേലെ നിന്നൊക്കെ വെള്ളം ചാടുന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒക്കെ ഓരോ കാഴ്ച കാണുന്നത്. ആകെ ഉണ്ടായിരുന്ന ഒരു സങ്കടം, ഇതൊന്നും മര്യാദയ്ക്കൊന്നും ഫോട്ടോ എടുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. ഒന്നാമത് ഇരുട്ടല്ലോ, ഒരു ഫോട്ടോ പോലും അതിൻ്റെ ഉള്ളത് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇതേപോലെ മുന്നോട്ട് മുന്നോട്ട് നടന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ പാറ പൊട്ടി വീഴാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. അതിനെക്കുറിച്ചൊരു പേടിയില്ലാത്തോണ്ടാ തോന്നണു, ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു. മീനിനെ പിടിച്ചും ഞെണ്ടിനെ പിടിച്ചൊക്കെ വളരെ എൻജോയ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നു പോയത്. അതേപോലെ തന്നെ ഈ പോകുന്തോറും ഈ വെള്ളത്തിന്റെ അളവും കൂടിക്കൂടി വന്നിരുന്നു. തുടക്കമൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചവിട്ടുന്ന സ്ഥലത്ത് കുറച്ച് വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പിന്നെ മുട്ടിന് മേലെയായി തുടങ്ങി വെള്ളം. ഈ വെള്ളം കൂടി വരുന്തോറും അതിൻ്റെ ഉള്ളിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഒന്നാമത് കാണാനില്ല, എന്താ താഴെ ഉള്ളത് എന്ന് അറിയുന്നില്ല, വെള്ളമൊക്കെ ഫുള്ള് കലങ്ങി കിടക്കുകയുണ്ട്. ഒരു പാറയാണോ, പാറ തന്നെ ചിലത് കൂർത്തിരിക്കുകയായിരിക്കും, ചിലത് ഒഴുകി കിടക്കും, ചിലത് ഭയങ്കര വഴുക്കാവും, അറിയുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര റിസ്ക്കായിരുന്നു ആ സമയത്ത് അതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ. ചില പാത്രങ്ങളുടെ പൊട്ടുണ്ടായിരുന്നു, കുപ്പി കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ഓരോ മരവും ചുള്ളിയും കമ്പും അങ്ങനെ കുറെ സംഭവം ഉണ്ടായിരുന്നു. ഇതൊന്നും കാണുന്നില്ല നമ്മള്, അതേ പോയി ചവിട്ടുമ്പോളാ ഇതാണ് ഇതിന്റെ താഴെ ഉള്ളത് എന്ന് അറിയുന്നത്. കാരണം ഇത് ടണലിന്റെ അവസാനത്തേക്ക് എത്തുന്തോറോ തോന്നുന്നു ഈ ടണലിന്റെ അവിടെ എന്തോ ഒരു നെറ്റ് വെച്ച് അടച്ച പോലെ എന്തോ ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഒരു ചെറിയ വെളിച്ചേ ഉണ്ടായിരുന്നുള്ളു, പിന്നെ ടണലിന്റെ ഈ എൻഡ് കുറച്ച് വലുതായി വലുതായി തുടങ്ങിയത് അവസാനത്തേക്ക് എത്തുന്തോറും. ആ സമയത്ത് അവിടെ ഒരു നെറ്റ് വെച്ച് അടച്ച പോലെ, അപ്പൊ ഇത് അവിടെ എൻഡ് ആരെങ്കിലും അടച്ചു വെച്ചതാണോ, അങ്ങോട്ട് വഴിയില്ലേ, ഒന്നറിയില്ലോ. ഇത്രയും ദൂരം ഇനി തിരിച്ചു നടക്കുക എന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും ചെയ്യ. അത് നമ്മളിങ്ങനെ സമയം നോക്കുന്നുണ്ട്, നമുക്ക് പുറത്തുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ കൂടെ ഉണ്ടായിരുന്നവർ അവിടെ എത്തിയോ ഉള്ള കാര്യങ്ങളൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പോലും പറ്റുന്നില്ല, റേഞ്ചും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എന്തോ ഭയം കൊണ്ട് അപ്പുറത്തൊരു വഴി ഉണ്ടായിരുന്നു, ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമ്മളപ്പുറത്തേക്ക് എത്തി. ഇതപ്പുറം എത്തിയതിന് ശേഷമാണ് എന്താണ് അഞ്ചുരുളി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞതു പോലും. അതിൻ്റെ ഉള്ളിലൂടെ പോകാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളോടും പറയാനുള്ളത് പേടി മറന്നു പോവുക. ഞങ്ങൾക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അതേക്കുറിച്ച് ഒന്നും അറിയാണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയത്. പേടി ഇല്ലാണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നടന്നാൽ വളരെ കൂളായിട്ട് അപ്പുറത്തേക്ക് എത്താം, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, ഒരിക്കലും ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അതിൻ്റെ ഉള്ളിലൂടെ നടന്നത്.